സോ ഇന്നേക്ക് കൃത്യം ഒരു മാസം മുന്നേ ഞാൻ എൻ്റെ മാക്ബുക്ക് എയർ എടുത്തായിരുന്നു. യെസ്, നിങ്ങളിപ്പോൾ ആ വീഡിയോ കണ്ടു കാണുമ്പോൾ ഞാൻ ഏകദേശം 15 വർഷത്തോളം വിൻഡോസ് യൂസറായിരുന്നു. അതിനുശേഷം ഞാൻ ആദ്യമായിട്ടാണ് മാക്ക് യൂസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് മാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരാഴ്ച പെട്ടെന്ന് നമ്മൾ മാക്കിലേക്ക് വരുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നു. കുറേ ആൾക്കാർ കണ്ടു, ഏകദേശം 1.5 ലക്ഷം ആൾക്കാരോളം ആ ഒരു വീഡിയോ കണ്ടു. പക്ഷേ ഒരു ചെറിയ പ്രശ്നം പറ്റി. പ്രശ്നം വേറെ ഒന്നുമല്ല, കുറേ ആൾക്കാർ മാക്ക് എടുക്കണം എന്നിരുന്നിട്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം ഓ വേണ്ട, മാക്ക് വേണ്ട, വിൻഡോസ് മതി എന്ന് പറഞ്ഞ് പോയവരുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോ ആഫ്റ്റർ 1 മന്ത് മാക്ബുക്കിൻ്റെ റിവ്യൂ. ആൻഡ് ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, സാധാരണ റിവ്യൂ പോലെ മാക്ബുക്കിൻ്റെ സ്പെസിഫിക്കേഷൻ ഒന്നും എടുത്ത് പറയുന്ന ഈ വീഡിയോയിലില്ല, അതൊക്കെ വെബ്സൈറ്റിലുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ 10 ചോദ്യങ്ങൾ. നിങ്ങളൊരു മാക്ബുക്ക് എയർ അതും M1 2020 വെർഷൻ എടുക്കാൻ പോകുവാണെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ചെറിയ ചെറിയ ചോദ്യങ്ങൾ. 4K എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇതിനകത്ത് ഫാനില്ല, ഹീറ്റ് ആവുമോ? ഇതിൻ്റെ ഫ്രണ്ടിലെ വെബ് ക്യാമറ 720p ഉള്ളൂ, അത് കൊള്ളാമോ? ഇതിനകത്ത് ഗെയിം കളിക്കാൻ പറ്റുമോ? എന്നിങ്ങനത്തെ കുട്ടി ചോദ്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു 10 കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. എൻഡ് വരെയും കാണാം. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ഞാൻ മേടിച്ച മാക്ബുക്ക് എയർ എന്ന് പറയുന്നത് 8GB RAM, 8 Core GPU, 8 Core CPU, 512GB SSD ഉള്ള വേരിയൻ്റ് ആണ്. മാക്ബുക്കിൻ്റെ ഒരു പ്രശ്നം, ഇതിൻ്റെ ബോഡി ഫുൾ മെറ്റാലിക് ആയതുകൊണ്ട് പെട്ടെന്ന് സ്ക്രാച്ചുകൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ കയ്യിലെടുക്കുമ്പോൾ സ്ലിപ്പായി പോകുന്നുണ്ട്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇപ്പോൾ എൻ്റെ മാക്ബുക്ക് കുറച്ചുകൂടെ ക്ലാസി ആയിട്ടിരിക്കുന്നത്. ഇത് വേറൊന്നുമല്ല, ഗാജറ്റ് ഷീൽസ് എന്ന് പറയുന്ന കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന സ്കിന്നുകളാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ഒട്ടിച്ചിരിക്കുന്ന ഫാബ്രിക് ടൈപ്പായിട്ടുള്ളൊരു സ്കിന്നാണ്. ഇത് ഫുൾ ബോഡി പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സ്കിന്നാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. ഈ സ്കിന്നിൻ്റെ ഗുണമെന്ന് പറയുന്നത് തൊട്ട് കഴിഞ്ഞാൽ അസലൊരു ഫാബ്രിക്കിൻ്റെ ഫീല് വരുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ക്ലാസി ആയിട്ടൊരു ലുക്കാണ്. ആൻഡ് ടോട്ടൽ പ്രൊട്ടക്ഷൻ നല്ല ഗ്രിപ്പും തരുന്നുണ്ട്. ഇത് മാക്ബുക്കുകൾക്ക് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്കിപ്പോൾ സ്മാർട്ട് ഫോണുകൾക്കും ഇഷ്ടംപോലെ വെറൈറ്റി സ്മാർട്ട് ഫോൺ, ചാർജർ, ഇതിനൊക്കെ സ്കിന്ന് പ്രൊവൈഡ് ചെയ്യുന്നവരാണ് ഈ ഒരു ഗാജറ്റ് ഷീൽഡ്. ഇവരുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ സാധനം ഗാജറ്റ് ഷീൽഡിൽ നിന്നും എനിക്ക് കിട്ടി എന്നുള്ളതുകൊണ്ട് ഞാൻ മെൻഷൻ ചെയ്തു എന്ന് മാത്രം. വെരി ഗുഡ് പ്രൊഡക്റ്റ്, നിങ്ങൾ മേടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. സോ ക്വസ്റ്റ്യൻ നമ്പർ 10, മാക്ബുക്ക് എയറിനകത്ത് ഫാൻ ഇല്ല, ഈ സാധനം ചൂടാവുമോ? ഇതിൻ്റെ ആൻസർ നോ. മാക്ബുക്ക് എയറിനകത്ത് ഫാൻ ഇല്ലെങ്കിലും ഈ സാധനം ചൂടാവില്ല. കുറേ ആൾക്കാർ അന്നത്തെ വീഡിയോ മാക്ബുക്കിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞു, ബ്രോ ഒരു മണ്ടത്തരമാണ് കാണിച്ചത്, എഡിറ്റിങ്ങിന് വേണ്ടി മാക്ബുക്ക് എയർ ഒന്നും എടുക്കരുത്, ഇതൊക്കെ ചുമ്മാ ഓഫീസ് യൂസിന് വേണ്ടിയിട്ടാണ്, ഇതൊരു ഹീറ്റർ ആണ്, അതുകൊണ്ട് ഇത്രയും പൊട്ട ലാപ്പ് ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞ് കമൻറ്റ് വന്നിട്ടുണ്ടായി. അതൊന്നും വിശ്വസിക്കരുത്. ഈ സാധനത്തിനകത്ത് ഞാൻ 4K എഡിറ്റ് ചെയ്ത് റെൻഡർ ചെയ്താൽ പോലും ഹീറ്റാവില്ല. ഇനി ചില ആൾക്കാർ പറയും, ഇല്ല ബ്രോ ഹീറ്റാവും, ലാപ്ടോപ്പിൻ്റെ അടിയിൽ തൊട്ട് കഴിഞ്ഞാൽ ഹീറ്റാവുന്നത്. 4K റെൻഡർ ചെയ്യുന്ന സമയത്ത് ലാപ്ടോപ്പിൻ്റെ അടിയിൽ തൊട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രോസർ ഇരിക്കുന്ന ഏരിയയിൽ ചെറിയൊരു വാംത്ത് ഫീൽ ചെയ്യും. ഈ വാംത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങളൊരു PUBG ഒരു അരമണിക്കൂറൊക്കെ കളിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തോരം വാംത്ത് ഫീൽ ചെയ്യുമോ അതിനേലും കുറവാണ്. 9th ചോദ്യം, ഇതിനകത്തുള്ള സ്ക്രീൻ സൈസ് 13 ഇഞ്ച് മാത്രമല്ലേ ഉള്ളൂ, 13 ഇഞ്ച് മതിയോ, ഇതൊക്കെ എഡിറ്റിങ്ങിന് കൊള്ളാവോ, ഭയങ്കര കുട്ടി സ്ക്രീൻ അല്ലേ എന്ന്. ഇതിനകത്തുള്ള ഡിസ്പ്ലേ പറയാതിരിക്കാൻ വയ്യ, ഞാൻ ഇന്നേ വരെ ലാപ്ടോപ്പുകളിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടോപ്പ് നോച്ച് ഡിസ്പ്ലേ. കാരണം വേറെ ഒന്നുമല്ല, നോർമലി നിങ്ങൾ ലാപ്ടോപ്പിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ഒക്കെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ അടുത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ പിക്സൽസ് കാണാൻ പറ്റും, ഇതിനകത്ത് പിക്സൽസ് ഒന്നും കാണില്ല. അത്രത്തോളം ഹൈ റെസൊല്യൂഷനുള്ള സ്ക്രീനാണ്. ശരിക്കും ഒരു ഫോണിലുള്ള സ്ക്രീൻ, ഒരു ഫുൾ HD+ ആയിട്ടുള്ള ഒരു ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻ ഒരു 5-6 എണ്ണം നിരത്തി പിടിച്ച് വെച്ച് വലുതായി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ആ സെയിം ക്ലാരിറ്റിയാണ്. പ്ലസ് ഇതിൻ്റെ ബ്രൈറ്റ്നെസ്സും വളരെ കൂടുതലാണ്. ആൻഡ് ഇതിൻ്റെ കളേഴ്സ് പറയാതിരിക്കാൻ വയ്യ, കുറേ അധികം കളർ ഗാമറ്റുകൾ ഇതിലുണ്ട്. ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ആപ്പിളിൻ്റെ കളർ സ്പേസ് തന്നെ ഭയങ്കര രസമാണ്. യെസ്, ശരിയാണ്, എഡിറ്റിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു റിയൽ എസ്റ്റേറ്റ് കുറവായിരിക്കും ടൈം ലൈൻ കാണുന്നത് എന്നും പറഞ്ഞ് നിങ്ങളൊരു എക്സ്റ്റേണൽ മോണിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സ്റ്റേണൽ മോണിറ്ററിന് ഈ ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓ വേണ്ട, ഇതിൽ തന്നെ എഡിറ്റ് ചെയ്താക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരും. ആൻഡ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഏത് ലാപ്പ് എടുത്തു കഴിഞ്ഞാലും ഇത്ര മോശമായിട്ടുള്ള സ്ക്രീനാണോ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നൊരു തോന്നലും വരും. അടുത്തത്, ഇതിനകത്തുള്ള ഫ്രണ്ട് ക്യാമറ 720p മാത്രമേ ഉള്ളൂ. മാക്ബുക്ക് പ്രോയിൽ കാണുന്ന പോലെ സ്റ്റുഡിയോ മൈക്രോഫോൺസ് ഇല്ല, കൊള്ളാവോ ഫ്രണ്ട് ക്യാമറ. ഇപ്പോൾ ഞാൻ മാക്ബുക്ക് എയർ M1 ഫ്രണ്ട് ക്യാമറയിലൂടെയാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക്ബുക്ക് എയറിലെ ഇൻബിൽഡ് മൈക്രോഫോണിൽ നിന്ന് തന്നെയാണ് ഈ ഒരു വോയിസും ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് ഫ്രണ്ട് ക്യാമറയുടെ ക്വാളിറ്റി. ആൻഡ് ഈ ഒരു ക്വാളിറ്റി കിട്ടുന്നത് ഞാൻ എൻ്റെ സ്റ്റുഡിയോ ലൈറ്റ്സ് ഇവിടെയും എൻ്റെ കീ ലൈറ്റും ഫിൽ ലൈറ്റും ഒക്കെ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാരിറ്റിയിൽ കാണുന്നത്. സോ ഇതാണ് ക്യാമറയുടെ ക്ലാരിറ്റി. പക്ഷേ നിങ്ങൾ ഈ ഒരു നല്ല ലൈറ്റിംഗ് സെറ്റപ്പിലല്ല എങ്കിൽ, നിങ്ങളൊരു ട്യൂബ് ലൈറ്റിൻ്റെ അടിയിലൊക്കെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു ക്ലാരിറ്റി ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ വെബ് ക്യാമിൻ്റെ ക്ലാരിറ്റിയും മൈക്രോഫോണിൻ്റെ ക്ലാരിറ്റിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലേ, വെബ് ക്യാം കുറച്ച് പോരാ. അടുത്തത്, മാക്ബുക്കിലുള്ള കീബോർഡുകൾ കുറേ കംപ്ലയിൻ്റ് വരുന്നുണ്ട് എന്ന് കേട്ടായിരുന്നു. അതുപോലെ ഇതിൻ്റെ ട്രാക്ക് പാഡ് മാത്രം നല്ലതാണോ എന്നറിയില്ല, എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം?
ഇതിൽ ഒരു ചെറിയ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ആപ്പിൾ ഇതിനിടയ്ക്ക് ഒരു ചെറിയ തക്കൃതെട്ടിയുടെ പരിപാടി കാണിച്ചു. അവർ പുതിയ ബട്ടർഫ്ലൈ കീബോർഡ് എന്നൊക്കെ പറഞ്ഞൊക്കെ ഇറക്കിയായിരുന്നു. ആ സാധനത്തിനാണ് കുറേയധികം കംപ്ലയിൻറ്റുകൾ വന്നത്. എന്നിട്ട് അവർ ബാക്ക് ടു പഴയ സിസ്റ്റർ മെക്കാനിസത്തിൽ തന്നെ പോയി. ഈ ലാപ്പിലിരിക്കുന്നത് പഴയ മെക്കാനിസം തന്നെയാണ്. ആൻഡ് ഞാൻ ഇന്നേ വരെ യൂസ് ചെയ്തിരിക്കുന്ന വിൻഡോസ് ലാപ്ടോപ്പുകളിൽ HP എലൈറ്റ് ബുക്ക് എന്ന് പറഞ്ഞൊരു ലാപ്ടോപ്പ് ഉണ്ട്. അതായിരുന്നു എനിക്ക് ടൈപ്പിങ്ങിലെ ഏറ്റവും പീക്ക് എക്സ്പീരിയൻസ് തന്നുകൊണ്ടിരുന്ന ഒരു ലാപ്ടോപ്പ്. പക്ഷേ അതിനുശേഷം ഞാൻ മാക്കിലേക്ക് വന്ന് ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ വീഡിയോയുടെ എൻറ്റയർ സ്ക്രിപ്റ്റ് വരെ ഞാൻ ഇതിൽ ടൈപ്പാണ് ചെയ്ത് വെച്ചത്. യൂഷ്വലി ഞാൻ എഴുതാറാണ് പതിവ്, പക്ഷേ ഇതിൽ ഞാൻ ടൈപ്പ് ചെയ്തു. കാരണം അത്രത്തോളം ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള കീബോർഡാണ്. ഈവൻ ഈ കീസെല്ലാം നിങ്ങളിങ്ങനെ വിരൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് വിരൽ മുകളിൽ വെച്ച് ഇങ്ങനെ ഇങ്ങനെ തട്ടണ്ട, ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു എന്നുള്ള ശബ്ദം കേൾക്കും. അത് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു ടൈപ്പിംഗ് എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. ഇനി ട്രാക്ക് പാഡിൻ്റെ കാര്യം, നിങ്ങൾ വിചാരിക്കും ഈ വീഡിയോ ആപ്പിൾ വല്ല സ്പോൺസർ ചെയ്യാതിരിക്കുന്നു, സ്പോൺസർ ചെയ്താൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. ബട്ട് സീരിയസ്ലി സ്പീക്കിംഗ്, ഇന്നേ വരെ ഞാനൊരു ലാപ്പിൽ ഇത്രയും പ്രിസൈസും ഇത്രയും സ്മൂത്തായിട്ടുള്ള ഒരു ട്രാക്ക് പാഡ് കണ്ടിട്ടില്ല സത്യമായിട്ടും. അതായത് ഈ ട്രാക്ക് പാഡ് ഭയങ്കര പ്രിസൈസ് ആണ്. സാധാരണ ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മൗസില്ലാണ്ട് പറ്റില്ല, കാരണം മൗസില്ലാണ്ട് എഡിറ്റ് ചെയ്യുന്ന തലവേദനയാണ്. പക്ഷേ ഇതിനകത്ത് മൗസ് ഇല്ലാണ്ട് പോലും എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഈ കട്ടും പേസ്റ്റും എങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ട്രാക്ക് പാഡിനുള്ളിൽ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ വൈബ്രേഷൻ ഉണ്ട്. ഈ വൈബ്രേഷൻ കാരണം ഈ ഒരു പാഡ് ശരിക്കും ഭയങ്കര ഫിക്സഡ് ആണെങ്കിലും നമ്മളതുമേ പ്രസ് ചെയ്യുമ്പോൾ പ്രഷർ വെച്ചിട്ട് ഈ ഒരു മോട്ടർ കറങ്ങുന്ന വൈബ്രേഷൻ വഴി പ്രസ് ചെയ്യുന്നൊരു ഫീലിംഗ് തരും. ആ ഒരു ഫീലിംഗും എഡിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു രണ്ട് ക്ലിപ്പുകളൊക്കെ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴൊക്കെ മൈക്രോ മൈക്രോ വൈബ്രേഷൻസ് ഒക്കെ നല്ലൊരു ഫീൽ എൻഹാൻസ് തരും. ടോട്ടലി നമുക്ക് ട്രാക്ക് പാഡുകളിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രാക്ക് പാഡ്. ഇനി ആറാമത്തെ ചോദ്യം, മാക്ബുക്ക് എയർ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് അല്ലേ, പെട്ടെന്ന് വളഞ്ഞ് തിരിഞ്ഞൊടിഞ്ഞൊക്കെ പോകില്ലേ എന്ന്? യു ആർ റോങ്. ഈ കാണുന്ന ഷേപ്പിലുള്ള വെയ്റ്റ് ഒന്നുമല്ല, ഇത് കയ്യിലെടുത്ത് കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര വെയ്റ്റാണ്. ഇത് ഒറ്റ കൈ കൊണ്ടൊക്കെ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഈ സ്ഥലത്തുള്ള മസിൽസ് നമുക്ക് പെയിൻ ചെയ്യും. ഈ അറ്റത്തൊക്കെ നമ്മൾ പിടിച്ച് പൊക്കുവാണെങ്കിൽ, കാരണം വെയ്റ്റ് ഉണ്ട്, നല്ല പോലെ വെയ്റ്റ് ഉണ്ട്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ബിൽഡ് ടോട്ടലി മെറ്റാലിക് ആണ് അറിയാം. സെക്കൻഡ്ലി ഈ സ്ക്രീൻ ഇരിക്കുന്ന ഈ പാനലിൽ വരെ നമുക്കിങ്ങനെ ബെൻഡ്, ഐ മീൻ നോർമലി ഒരു ലാപ്ടോപ്പ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായ നേരത്തെ ASUS ടഫ് സീരീസ് ആണ്, അതിലൊക്കെ നമ്മളിങ്ങനെ മിഡിലിൽ പിടിച്ച് പൊക്കുമ്പോൾ ഇങ്ങനെ വളയും മുന്നിലേക്കും ബാക്കിലേക്കും. ഈ സാധനത്ത് ഭയങ്കര സ്ട്രോങ് ആണ്, വളയില്ല. ബിൽഡ് ക്വാളിറ്റി വൈസ് ഭയങ്കരമാണ്, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വെയ്റ്റും ഉള്ളത്. മാക്ബുക്ക് എയർ M1 ബാറ്ററി ലൈഫ് എത്രയാണ്? കുറേ ആൾക്കാരുടെ മൈൻഡിലുള്ളൊരു ചോദ്യമാണ്. ഇതിന് ആക്ച്വലി എനിക്ക് രണ്ട് ഉത്തരങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ മാക്ബുക്ക് എയർ ഉണ്ടല്ലോ, ഞാൻ മേടിച്ചേ പിന്നെ 3 മാത്രമേ ഷട്ട് ഡൗൺ ചെയ്തിട്ടുള്ളൂ, അതിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ. കാരണം വേറൊന്നുമല്ല, ഇത് വൺസ് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോർമൽ വെബ് ബ്രൗസിങ് അല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ Excel, Word ഇങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്യുന്നു, അതല്ല എന്നുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഒക്കെ കണ്ടിരിക്കുകയാണെങ്കിൽ, വൺ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4-5 വരെ സുഖമായിട്ട് നിൽക്കും. 4-5 വരെ സുഖമായിട്ട് നിൽക്കും. ശരിക്കും ഒരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഒരു ടാബ് ഉപയോഗിക്കുന്ന ഫീലാണ്. നിങ്ങളൊരു 4K എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്നതെങ്കിൽ 4K നിങ്ങൾ എഡിറ്റ് ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് 2 കണ്ടിന്യൂസ് ആയിട്ട് ബാറ്ററി കിട്ടും. ഒരു കുഴപ്പമില്ലാണ്ട് 1 പ്ലഗ് ചെയ്തു, നിങ്ങൾ 4K എഡിറ്റ് ചെയ്തു, റെൻഡർ ചെയ്തു, നിങ്ങൾ ക്ലോസ് ചെയ്ത് വെച്ചു, നെക്സ്റ്റ് ഡേ നിങ്ങൾ യൂസ് ചെയ്തു, 4K എഡിറ്റ് ചെയ്തു, റെൻഡർ ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കുമ്പോഴും നിങ്ങൾക്ക് ബാക്കി ഒരു 20% എങ്കിലും ബാറ്ററി ഉണ്ടാവും. ആൻഡ് ഇതൊക്കെ പ്ലഗ് ഇൻ ചെയ്യാതെയാണ് ബെസ്റ്റ് ബാറ്ററി ലൈഫ് ഹാവ് എവർ സീൻ. ഒരു 16-18 ബാറ്ററി ലൈഫ് സുഖമായിട്ട് നിങ്ങൾക്ക് ഈ സാധനത്തിൽ നിന്ന് കിട്ടും. ആൻഡ് കമ്മിങ് ടു ദ 4th പോയിന്റ്, ഞാൻ കുറേ നേരമായിട്ട് 4K എഡിറ്റിംഗ് എഡിറ്റിംഗ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതിൽ 4K എഡിറ്റിംഗ് പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഇതിനകത്ത് സുഖമായിട്ട് 4K എഡിറ്റ് ചെയ്യാൻ പറ്റും. ആ വീഡിയോ ഞാൻ അന്നിട്ട വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായി, ബ്രോ 4K എഡിറ്റിങ്ങിനൊക്കെ മാക്ബുക്ക് പ്രോ എടുത്താൽ മതിയായിരുന്നു, എയർ എടുക്കണ്ടായിരുന്നു, മണ്ടത്തരമായി പോയി, ഇതിന് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യുന്നവരുണ്ടായി. അവരെന്ത് ചെയ്തിട്ടാണ് കമൻറ്റ് ചെയ്തതെന്ന് എനിക്കറിയാൻ പാടില്ല. നിങ്ങളിപ്പോൾ ഈ ലാസ്റ്റ് കണ്ട ഏകദേശം ഒരു 10-15 വീഡിയോസ് 4Kയിലുള്ളത് എല്ലാം ഞാൻ ഇത് എഡിറ്റ് ചെയ്തതാണ്. ഇതിൽ എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് കണ്ടൊരു ഗുണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും പ്രീമിയർ പ്രോ, ഡാവിൻസി റിസോൾവ്, ഫൈനൽ കട്ട് പ്രോ ഇതിലൊക്കെ റെൻഡറിങ് ടൈം എങ്ങനെയാണ്. ഡീറ്റെയിൽഡായിട്ട് ഞാൻ റെൻഡറിങ് കമ്പാരിസൺ ടൈം ഒന്നും ചെയ്തില്ല. പക്ഷേ ഇനിഷ്യലി ഞാൻ പ്രീമിയറിലാണ് ഇതിനകത്ത് എഡിറ്റ് ചെയ്തത്. പ്രീമിയർ എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വിൻഡോസ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു എനിക്കൊരു 1050 ഗ്രാഫിക്സ് കാർഡ് 16GB റാമിൽ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു i5 പ്രോസസറിൽ, ആ സെയിം ഒരു ഫീലാണ് എനിക്ക് ഇതിൽ നിന്നും കിട്ടിയത്. പക്ഷേ എനിക്ക് തോന്നിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്, നിങ്ങൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ചെറിയ ഐ മീൻ ഒരു സ്മൂത്ത്നെസ് ഉണ്ട്, പക്ഷേ ഫ്രെയിം ഡ്രോപ്പുകളുണ്ട്. അതായത് 60 FPS ഒരു 4K ഫുട്ടേജ് ആണെങ്കിൽ ഒരു 30-24 FPS പ്ലേ ചെയ്യുന്ന പോലെയൊക്കെ ഇടയ്ക്ക് തോന്നും. റെൻഡറിങ് ടൈമിൽ എനിക്ക് നമ്മുടെ പ്രീമിയർ പ്രോ
കുഴപ്പമില്ല. എനിക്ക് എങ്ങനെയായിരുന്നു എൻ്റെ പഴയ ലാപ്പിൽ, അതായത് 16, ഞാൻ പറഞ്ഞ പോലെ 1050 ഗ്രാഫിക്സ്, 16 GB റാമിൽ എത്രയാണോ എനിക്ക് റെൻഡറിങ് ടൈം വന്നുകൊണ്ടിരുന്നത്, ആ സെയിം റെൻഡറിങ് ടൈമാണ് ഇതിലും വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഡാവിൻസി റിസോൾവിലേക്ക് മാറിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഡാവിൻസി റിസോൾവ് വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല, പക്ഷെ അതിനകത്ത് നമ്മൾ ടെക്സ്റ്റ് ലെയറുകളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ചെറിയ ഒരു ഹിക്കപ്പുകൾ, അതായത് ടെക്സ്റ്റ് ലെയർ ആഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രം ഒരു ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. നോർമൽ വീഡിയോ ലെയറിൽ കുഴപ്പമില്ല. ഈവൻ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വരെ 4K 10 മിനിറ്റ്സ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഒരു 5 മിനിറ്റ് കാണിക്കും. പക്ഷേ ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്ത് ടെക്സ്റ്റ് ഉള്ള സ്ഥലത്ത് വരുമ്പോഴേക്കും 15-20 മിനിറ്റ് കാണിക്കും. പക്ഷേ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും വീഡിയോയുടെ ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്കും വീണ്ടും 5-4 മിനിറ്റ് എന്ന് കാണിക്കും. പക്ഷേ ഫൈനൽ കട്ട് പ്രോയിലേക്ക് ഞാൻ മാറിയേ പിന്നെ ഒരു രക്ഷയില്ല. ഫൈനൽ കട്ട് പ്രോയിൽ 4K എഡിറ്റിങ് 60 FPS എനിക്ക് പ്ലേ ചെയ്യും. എനിക്ക് പലപ്പോഴും ഫൈനൽ കട്ട് പ്രോയിൽ ഞാൻ എഡിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് പ്ലേ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് ഫൈനൽ റെൻഡേർഡ് വീഡിയോ ആണെന്ന്, കാരണം അത്രത്തോളം സ്മൂത്താണ്, 4K ആണെന്ന് തന്നെ മറന്നു പോകും. ആൻഡ് ഫൈനൽ കട്ടിനകത്ത് എക്സ്പോർട്ടിങ് ടൈം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ചുമ്മാ നമ്മൾ നോർമലി ചെയ്യുന്ന ഏതോ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തൊരു 5 മിനിറ്റ്സിൻ്റെ വീഡിയോ ആണ്, അതിനകത്ത് അത്യാവശ്യം ഗ്രാഫിക്സ്, ഐ മീൻ ടെക്സ്റ്റ് എലിമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെനിക്ക് റെൻഡർ ചെയ്യാൻ എടുത്തത് നിയർ ടു 5 മിനിറ്റ്സ്. 5 മിനിറ്റ് വീഡിയോ റെൻഡർ ചെയ്യാൻ എനിക്ക് 5 മിനിറ്റാണ് എടുത്തത് 4K 60 FPS. ആൻഡ് ഈ സാധനം ഫാനില്ല, ചൂടാവില്ല എന്നിട്ടും. സോ എഡിറ്റിങ്ങിന് ഈ സാധനം നല്ലതാണോ? 1080p ആണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ കണ്ണു പൂട്ടി മേടിച്ചു, ഒരു കുഴപ്പമില്ല. 4K ആണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ, അഡ്വാൻസ് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഇതെടുക്കണ്ട. അല്ല, നോർമലി ഒരു ടൈം ലൈനിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട്, കട്ടും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ, ഞാൻ ഈ ഉണ്ടാക്കുന്ന പോലത്തെ വീഡിയോസിന് വേണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ ഷുവറായിട്ട് എടുത്തോളൂ, യു വിൽ നോട്ട് റിഗ്രറ്റ്. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സാധനം ബേസ് വേരിയൻ്റ് അല്ല, ഇത് 8 GB റാം, 8-core CPU, 8-core GPU വേരിയൻ്റ് ആണ്. 256 അല്ല, 512 GB ആണ്. 256 വേരിയൻറ്റിൽ 8-core CPU 7-core GPU ആണുള്ളത്. അതാണ് എടുക്കുന്നതെങ്കിൽ എഡിറ്റിങ്ങിൽ ചെറിയൊരു ബുദ്ധിമുട്ട് വരും, കാരണം 7-core GPU ഉള്ളൂ, റെൻഡറിങ് ടൈം കുറച്ച് കൂടുതലായിരിക്കും. 8-core GPU ആണ് എടുക്കുന്നതെങ്കിൽ ഗുഡ്. ആൻഡ് റാം, ഇതിനകത്ത് 8 GB റാം ഉള്ളൂ, ഈ റാം സഫിഷ്യൻ്റ് ആണോ എന്ന് ചോദിക്കുവാണെങ്കിൽ, പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് എന്താ അറിയോ, ടോട്ടൽ റാം യൂസേജ് എന്നെ നോക്കുമ്പോൾ 11 GB 12 GB ഒക്കെ വരും, പക്ഷേ എൻ്റെ 8 GB റാം ഉള്ളൂ. സോ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ആൻഡ് സിസ്റ്റം ഡസൻറ്റ് ലാഗ് ചെയ്യുക പോലും ഇല്ല. ഇതിനകത്ത് സ്വാപ്പ് മെമ്മറി ഉണ്ട്, അത് SSD ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാം മാത്രമേ നോർമൽ റാമിൽ കിടക്കുള്ളൂ, ബാക്കി ഒക്കെ SSD കൊണ്ടിടും. തിരിച്ചെപ്പോഴാണ് എടുക്കുന്നത്? അപ്പോഴേ തിരിച്ചെടുക്കുള്ളൂ. അതുകൊണ്ട് 8 GB റാം ഉണ്ടായിട്ടും ഇന്നേ വരെ എനിക്കിത് ഹാങ് ആയിട്ടില്ല, എനിക്ക് റാം മുഴുവനായി പോയി, അതുകൊണ്ട് ലാപ്ടോപ്പ് ഷട്ട് ഡൗൺ ആയി എന്നുള്ളൊരു അവസ്ഥയും വന്നിട്ടില്ല. ഇതിനകത്തുള്ള സ്പീക്കേഴ്സ് നല്ലതാണോ? വൺ ഓഫ് ദ ബെസ്റ്റ് സ്പീക്കേഴ്സ്, അതായത് ഈ ലാപ്ടോപ്പിലുള്ള സ്പീക്കർ, ലാപ്ടോപ്പുകളിൽ വെച്ച് നോർമലി ഞാൻ ലാപ്ടോപ്പിൽ നിന്ന് സ്പീക്കർ കേൾക്കാറില്ല. എൻ്റെ ഇതിന് മുന്നേ ഒരു ലെനോവോടെ ലാപ്ടോപ്പ് ഉണ്ടായ എൻ്റെയൊക്കെ സ്പീക്കർ പരിതാപകരമാണ്, വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെവി അതിനടുത്ത് കൊണ്ടുവയ്ക്കേണ്ടി വരും, ആ അവസ്ഥയാണ്. ഇതിനകത്ത് പലപ്പോഴും ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഹെഡ്ഫോൺസ് ഇയർഫോൺസ് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാറുള്ളൂ. ഇത് വന്നേ പിന്നെ ഞാൻ എനിക്ക് ഇയർഫോൺ എടുക്കേണ്ട ആവശ്യം, ഞാൻ എന്തിനാണ് ഇയർഫോൺ, ഇതിൽ തന്നെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്, ബേസ് ഉണ്ട്, ഡെപ്ത് ഉണ്ട്, വോളിയം ഉണ്ട്, എല്ലാം ഉണ്ട്, ഇതിൻ്റെ സ്പീക്കേഴ്സ് തന്നെ ധാരാളമല്ലേ എന്ന് തോന്നിക്കുന്ന രീതിയിലേക്കായി മാറി. യെസ്, കമ്മിങ് ടു നമ്പർ 2, ഇതിനകത്ത് ഗെയിംസ് കളിക്കാൻ പറ്റുമോ? ഹെവി ആയിട്ടുള്ള ഗെയിമുകളൊന്നും കളിക്കാൻ പറ്റില്ല. ഇതൊരു ഗെയിമിംഗ് മെഷീൻ അല്ല, ഇത് ഗെയിം കളിക്കാൻ വേണ്ടി ആരും മേടിക്കരുത്. ഗെയിമിങ്ങിന് ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ എടുക്കുക. ചെറിയ ചെറിയ ഗെയിമുകൾ നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, വലിയ ഗ്രാഫിക്സ് ഒന്നും ഇല്ലാത്ത, അതൊക്കെ കളിക്കാം. പക്ഷേ ഇതൊരു പ്രൊഡക്ടിവിറ്റി മെഷീനാണ്, ഗെയിമിംഗ് മെഷീൻ അല്ല. സോ ഗെയിമിങ്ങിന് വേണ്ടി ഇത് എടുക്കണ്ട. ഇനി ഫൈനലി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ മാക്ക് എടുത്ത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണ്? കാരണം ഞാൻ കുറേ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മാക്കിൽ അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ ഇപ്പം എനിക്ക് മാക്കിനോടൊരു പ്രേമമാണ്, അതിൻ്റെ കാരണമല്ല, ശരിക്കും ഒരു 10 ഫീച്ചേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഹാൻഡ് ഓഫ്. ഹാൻഡ് ഓഫ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഐഫോണാണ്. ഐഫോണിൽ എനിക്കൊരു കോൾ വരുന്ന സമയത്ത് ആ കോൾ എനിക്ക് മാക്കിലും കാണും, എനിക്ക് മാക്കിൽ തന്നെ ഡയറക്റ്റ് എടുക്കാം, സംസാരിക്കാം. ഈവൻ മാക്കിൽ തന്നെ ഡയറക്റ്റ് എനിക്ക് കോളും വിളിക്കാം, മാക്കിൽ കോൾ ചെയ്യുമ്പോൾ അത് ഐഫോണിൽ കൂടെയാണ് റീഡയറക്റ്റ് ആവുന്നത്, അടിപൊളിയാണ്. സെക്കൻഡ് തിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്, നമ്മൾ നോർമലി ഒരു സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് OTP വരും. OTP നമ്മൾ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്യുമ്പോൾ OTP വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഫോൺ എടുക്കുന്നു, OTP നോക്കുന്നു, ടൈപ്പ് ചെയ്യുന്നു. പക്ഷേ ഇതിനകത്ത് ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷനൊക്കെ ലാപ്പിലും വരും, ഫോണിൽ വരുന്ന മെസ്സേജസൊക്കെ ലാപ്പിലും കാണാൻ പറ്റും. അതുകൊണ്ട് OTP വരുന്ന സമയത്ത് ഫോണിൽ OTP വരുമ്പോൾ അത് സ്ക്രീനിൽ വരും. ആൻഡ് ഇതിനകത്തും ഓട്ടോ ഫില്ല്, നമ്മുടെ ഫോണിൽ OTP വരുമ്പോൾ ഓട്ടോ ഫില്ല് ചെയ്യുന്ന പോലെ ഇതിനകത്തും ഓട്ടോ ഫില്ല് വരും. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യേണ്ട, എൻ്റെ ഫോൺ OTP വരുമല്ലോ, ഫോൺ എടുക്കണം എന്ന് പറഞ്ഞാൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഫോൺ അവിടെ എവിടെയെങ്കിലും ഇരുന്നോട്ടെ, ഒരു കുഴപ്പമില്ല, OTP ഇതിനകത്ത് തന്നെ വരും, ലോഗിൻ ചെയ്യാം, ഭയങ്കര എളുപ്പം. ഇനി അടുത്തത് M1 വന്നേ പിന്നെ കുറേയധികം iOS ആപ്പുകൾ, ഫോണിന് മാത്രം ഓടിക്കൊണ്ടിരുന്ന ആപ്പ്,
ആപ്പുകൾ നമുക്ക് ലാപ്പിലും ഡയറക്റ്റായിട്ട് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇനി നാലാമത്തേത്, നമ്മൾ ഫോണിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു അഡ്രസ്സോ പേയ്മെൻറ്റ് ഇൻഫർമേഷനോ എന്തെങ്കിലും നമ്പറോ എന്തെങ്കിലും കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കോപ്പി കൊടുത്തിട്ട് ലാപ്പിൽ വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് കൊടുത്താൽ അതിലുള്ള സാധനം ഇത് കോപ്പിയായി പേസ്റ്റ് ആവും, ഒരു കുഴപ്പമില്ല. ആൻഡ് ഇനി ലാപ്പിൽ എന്തെങ്കിലും നിങ്ങൾ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി കൊടുത്തിട്ട് ഐഫോണിൽ വന്ന് പേസ്റ്റ് കൊടുക്കുമ്പോൾ ഈ സാധനത്തിൽ നിന്ന് ആ സാധനത്തിലേക്ക് കോപ്പിയാവും, സീംലെസ്. ഈവൻ നിങ്ങളിപ്പോൾ ഫോണിൽ സഫാരി ബ്രൗസറിനകത്ത് എന്തെങ്കിലും ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ കാണണമെങ്കിൽ ഫോണിൽ ബ്രൗസ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമ്മുടെ ലാപ്പിനകത്ത് മാക്കിനകത്ത് താഴെ വരും ആ ഒരു സഫാരിയുടെ ഐക്കൺ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോണിൽ എവിടെയാണോ നിർത്തിയത് അത് തന്നെ നമ്മുടെ ലാപ്പിലും വരും. ഇനി ആറാമത്തേത്, ഇതിനകത്ത് സിറി ഉണ്ട്. ആൻഡ് ഏഴാമത്തെ ഫീച്ചർ, നോർമലി ഞാൻ വീഡിയോസ് എടുക്കുന്ന സമയത്ത് പ്രൊഡക്റ്റിൻ്റെ ബീറോളുകളൊക്കെ, അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ കാണിക്കുന്ന ചെറിയ ചെറിയ ഷോട്ടുകളല്ലേ, ഇതൊക്കെ എടുക്കുമ്പോൾ ചില ഷോട്ട് ചിലപ്പോൾ മിസ്സായി പോകും. അതിപ്പോൾ ഞാൻ പറയുകയാണ് ബാറ്ററി അല്ലെങ്കിൽ ചാർജിങ്ങിൻ്റെ ഒരു സെക്ഷൻ ഞാൻ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ചാർജിങ്ങിൻ്റെ ഷോട്ട് എടുത്തിട്ടുണ്ടാവില്ല. ആ സമയത്ത് ഞാൻ എന്താ വെച്ചാൽ ഐഫോൺ എടുക്കുന്നു, ഐഫോണിലെ ക്യാമറയിൽ വീഡിയോ എടുക്കുന്നു. ഈ വീഡിയോ എനിക്ക് ലാപ്പിൽ കയറ്റണമെങ്കിൽ ഒന്നും ചെയ്യണ്ട, വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് എയർ ഡ്രോപ്പ് പ്രസ് ചെയ്യുക, ഈ ലാപ്പിൻ്റെ പേര് അവിടെ ടാപ്പ് ചെയ്യുക, വിത്തിൻ സെക്കൻഡ്സ് ഇവിടെ എത്തും. വലിയ വീഡിയോ ഫയൽ വരെ എനിക്ക് തോന്നുന്നു ഒരു 10-15 സെക്കൻഡിനുള്ളിൽ ഇതിനകത്ത് എത്തും, ഒരു 1GB, 2GB, 3GB ഫയലൊക്കെ എയർ ഡ്രോപ്പ് വഴി അടിപൊളി. എട്ടാമത്തേത്, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെ പൊട്ടൻഷ്യൽ നിങ്ങൾക്കറിയാം എത്ര ഫാസ്റ്റ് ആയിരിക്കും, എത്രത്തോളം പവർഫുൾ ആണെന്ന്. മാക് ഉപയോഗിച്ച പിന്നെ ഗെയിമിംഗ് ലാപ്ടോപ്പ് എനിക്ക് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നും, എന്ത് സ്ലോ ആണെന്ന് തോന്നും. ഇതിനകത്ത് ലാഗ് എന്ന് പറഞ്ഞ സാധനമില്ല, ആനിമേഷൻസ് അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫീലേ ചെയ്യില്ല ഇതിനകത്ത് 8GB റാമേ ഉള്ളൂ എന്ന്. ലാഗ് എന്ന് പറഞ്ഞ സാധനം ഞാൻ കണ്ടിട്ടേ ഇല്ല. ബൈ ചാൻസ് ഇപ്പോൾ പ്രീമിയർ പ്രോ നിങ്ങൾക്ക് അറിയാമല്ലോ വല്ലപ്പോഴൊക്കെ ക്രാഷ് ആവുന്ന, അങ്ങനെ ക്രാഷ് ആവുന്ന ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് മാത്രമേ ക്രാഷ് ആവുള്ളൂ, മറ്റ് സിസ്റ്റത്തിലെ കാര്യങ്ങളൊന്നും തന്നെ ഹാങ് ആവില്ല. ഇനി ഒമ്പതാമത്തേത്, ഇവൻ എയർപോഡ്സ് പ്രോ, ഇവൻ്റെ സ്പെഷ്യാലിറ്റി ഉണ്ട്. നിങ്ങളിപ്പോൾ മാക്കിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നോർമലി ഞാൻ വയേർഡ് ഇയർഫോൺസ് ആണ് എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കാറ്, കാരണം ചെറിയൊരു ലേറ്റൻസി ബ്ലൂടൂത്ത് ഇയർഫോൺസിന് വരും, അത് കണക്ട് ചെയ്യണം, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ. പക്ഷേ പലപ്പോഴും ഞാനിപ്പോൾ ഇത് വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. എയർപോഡ്സ് എടുക്കുന്നു, തുറക്കുന്നു, മാക്കായിട്ട് കണക്ട് ആവുന്നു, എഡിറ്റ് ചെയ്യുന്നു. എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഫോണിനകത്തൊരു കോൾ വന്നു, അല്ലെങ്കിൽ ഫോണിനകത്തൊരു വോയിസ് മെസ്സേജ് വന്നു, അത് കേൾക്കണമെങ്കിൽ ഞാൻ ഫോൺ എടുത്ത് ഇവിടെ പ്ലേ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കണക്ഷൻ ലാപ്പിൽ നിന്ന് എയർപോഡ്സിൻ്റെ ഫോണിലേക്ക് പോകുന്നു, ഫോണിലുള്ള ഓഡിയോ ഇതിൽ കേൾക്കുന്നു. തിരിച്ച് ഞാൻ ലാപ്പിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഡിയോ ഇവിടെ നിന്ന് റൗട്ടായി ഇവിടേക്ക് വരുന്നു. പലപ്പോഴും ഞാൻ ഫോണും മാക്കും വെച്ചിരിക്കുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ സൈഡിൽ കാണിക്കും എയർപോഡ്സ് നിയർ ബൈ ഉണ്ട്, കണക്ട് ചെയ്യണമെന്ന്. ട്രാൻസ്പെറൻസി മോഡ് കിട്ടും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി ഫൈനലി ലാസ്റ്റ് വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ, ഇതിനെ സ്ക്രീൻ നല്ലതെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്തും ട്രൂ ടോൺ സപ്പോർട്ട് ഉണ്ട്. സോ നിങ്ങളൊരു കൂൾ ലൈറ്റിംഗ് ഉള്ള സ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻ അനുസരിച്ച് കൂൾ ലൈറ്റിംഗ് കൂൾ ടോൺസിലേക്ക് മാറും. വാം ലൈറ്റിംഗ് ബാൽക്കണിയിലൊക്കെ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ വാം ലൈറ്റിംഗ് ആവും, ലൈറ്റിംഗ് അനുസരിച്ച് ആക്യുറേറ്റ് ആയിട്ടുള്ള കളേഴ്സ് തരാൻ നോക്കും. ഓക്കെ, ഇപ്പം നമ്മുടെ ആപ്പിൾ ഫാൻസിനൊക്കെ സമാനമല്ലേ, അന്നത്തെ വീഡിയോയിൽ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായി ബ്രോ ഇതിനൊക്കെ ഒരു കുഴപ്പമില്ല, ഇതിനൊക്കെ പരിഹാരങ്ങളുണ്ട്, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം, പരിഹാരങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങളും മാക് യൂസറാണ്, ആദ്യമായിട്ടാണ് മാക് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണാതില്ല, ഞാൻ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നല്ലവരായ സബ്സ്ക്രൈബേഴ്സ് കുറേ ആൾക്കാർ അതിനകത്തുള്ള ഓരോ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കുറേ ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. കമൻറ്റൊക്കെ ഒന്ന് എടുത്ത് വായിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റൊക്കെ അവിടെ പോയി ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കണ്ടേ പിന്നെ ഇനി ആരും മാക് എടുക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മാക്ബുക്ക് എയർ M1 2020 വെർഷൻ്റെ റിവ്യൂ. സ്പെസിഫിക്കേഷനൊക്കെ ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കാൻ എനിക്ക് വീണ്ടും പറയാൻ വയ്യ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. നോട്ടിഫിക്കേഷൻ വരാത്ത കുറേ ആൾക്കാരുണ്ട്, അവരൊക്കെ ഒന്നും കൂടി ബെല്ലൈക്കൺ ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ടോ നോക്കാം. അത്രയേ ഉള്ളൂ, അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.